ഹായ് എവരിവാൻ, വെൽക്കം ടു മൈ ക്ലാസ്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണത് കൺട്രോൾ ചാർട്ടിൽ, കൺട്രോൾ ചാർട്ട് ഫോർ വേരിയബിൾസ്, എക്സ് ബാർ ആൻഡ് ആർ ചാർട്ട് എങ്ങനെ വരയ്ക്കാം, അതിൻ്റെ സ്റ്റെപ്പാണ്. അപ്പോൾ നമുക്ക് ഒരു പ്രൊഡക്ഷൻ നോട്ട് തന്നിട്ടുണ്ടെങ്കിൽ അതിന് എന്ത് ചെയ്യുക, നമ്മളൊരു സാമ്പിൾസ് എന്ത് ചെയ്യുക, സെലക്ട് ചെയ്തെടുക്കുക. അപ്പോൾ സെലക്ട് ചെയ്തെടുത്തതിന് ശേഷം അതിൻ്റെ മീൻ വാല്യൂ റേഞ്ചുമാണ് ആദ്യം കാണേണ്ടത്. മീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ് ബാർ, റേഞ്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആർ, ഇതാണ് കാണേണ്ടത്. ഇപ്പോൾ സാധാരണ റീസണബിളായിട്ട് നമ്മൾ എടുക്കുന്ന നമ്പർ, സാമ്പിളിൻ്റെ നമ്പർ എന്ന 5 ഉം 10 ഉം ആണ്. അപ്പോൾ നമ്മൾ ഒരു എടുത്ത സാമ്പിളിൽ ഒരു 5 ഐറ്റംസ് ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ X1, X2, X3, X4, X5 ആയിട്ട് റെപ്രസെൻ്റ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ മീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മീൻ എക്സ് ബാർ ഈസ് ഈക്വൽ ടു X1+X2+X3+X4+X5 ഡിവൈഡഡ് ബൈ നമ്പേഴ്സ്. നമ്പർ എത്രയാണ്? 5 ആണ് ഇതിൻ്റെ മീൻ വാല്യൂ. ഇനി അടുത്ത് നമുക്ക് കാണേണ്ടത്, ഇപ്പോൾ ഇത് എക്സ് ബാർ ആണെങ്കിൽ അടുത്ത് നമുക്ക് കാണേണ്ടത് റേഞ്ച് ആണ്. റേഞ്ച് ആർ, റേഞ്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെടുത്ത സാമ്പിൾസ്, നമുക്ക് തന്ന ഐറ്റംസിലെ ഏറ്റവും ലാർജസ്റ്റ് വാല്യൂ മൈനസ് സ്മോളസ്റ്റ് വാല്യൂ, അതാണ് റേഞ്ച്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ മീനും കണ്ടു, റേഞ്ചും കണ്ടു. ഇനി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഗ്രാൻഡ് മീനും റേഞ്ച് ആവറേജുമാണ്. റേഞ്ച് ആവറേജിനെയാണ് ആർ ബാറിന് ഡിനോട്ട് ചെയ്യുക. ഇപ്പോൾ ഗ്രാൻഡ് മീൻ എക്സ് ബാർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിഗ്മ എക്സ് ബാർ ബൈ എൻ. ഈ എക്സ് ബാർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് സാമ്പിൾ മീൻ. ഇതുപോലെ ഒരുപാട് സാമ്പിൾ മീൻസ് തന്നിട്ടുണ്ടായിരിക്കും. ഇത് ഒരു സാമ്പിൾ മീൻ മാത്രമാണ്. അങ്ങനെ ഒരുപാട് സാമ്പിൾ മീൻസ് തന്നിട്ടുണ്ടെങ്കിൽ ആ സാമ്പിൾ മീൻസ് ഒക്കെ കൂടി ആഡ് ചെയ്തിട്ട് ഡിവൈഡഡ് ബൈ നമ്പേഴ്സ് ഓഫ് സാമ്പിൾ. ഇനി ആർ ബാർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിഗ്മ ആർ ബൈ എൻ. സാമ്പിൾ റേഞ്ചുകൾ തന്നിട്ടുണ്ടായിരിക്കും. ഇതുപോലെ ഒരുപാട് സാമ്പിൾ റേഞ്ചുകൾ തന്നിട്ടുണ്ടായിരിക്കും. അതിനെ ഡിവൈഡഡ് ബൈ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? റേഞ്ച് ആവറേജ് കിട്ടും. ഇനി നമുക്ക് കണ്ടത് കൺട്രോൾ ലിമിറ്റ് ഫോർ എക്സ് ബാർ ചാർട്ട്. കൺട്രോൾ ലിമിറ്റ് ഫോർ എക്സ് ബാർ ചാർട്ട്. മെയിനായിട്ട് നമ്മൾ പറഞ്ഞു കൺട്രോൾ ലിമിറ്റ് ഉണ്ട്. കൺട്രോൾ ലിമിറ്റ് എന്നാൽ +(-3σ)ആണ്. അപ്പോൾ അപ്പർ കൺട്രോൾ ലിമിറ്റും ഉണ്ട്, ലോവർ കൺട്രോൾ ലിമിറ്റും ഉണ്ട്. അപ്പോൾ അപ്പർ കൺട്രോൾ ലിമിറ്റിനെ നമ്മൾ UCL ഡിനോട്ട് ചെയ്യും. അപ്പോൾ അപ്പർ കൺട്രോൾ ലിമിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ് ബാർ +3σ ആണ് അപ്പർ കൺട്രോൾ ലിമിറ്റ്. സിഗ്മ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ഇനി ലോവർ കൺട്രോൾ ലിമിറ്റിനെ നമ്മൾ LCL ഡിനോട്ട് ചെയ്യും. അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ -3σ. എക്സ് ബാർ നമ്മൾ ഗ്രാൻഡ് മീൻ. ഇനി ചില കണ്ടീഷനിൽ സിഗ്മ തന്നിട്ടുണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ള ചില കണ്ടീഷനിൽ നമുക്ക് എന്ത് ചെയ്യും, കോൺസ്റ്റൻറ്റുകളൊന്നും തന്നിട്ടുണ്ടാവുക. പ്രോപ്പർ സാമ്പിൾസിൽ യൂസ് ചെയ്യുന്ന ചില കോൺസ്റ്റൻറ്റുകളുണ്ട്. അപ്പോൾ അത് ഉപയോഗിച്ചിട്ട് നമ്മൾ അപ്പർ കൺട്രോൾ ലിമിറ്റും ലോവർ കൺട്രോൾ ലിമിറ്റും കാണാം. അപ്പോൾ വരുന്നതാണ് അപ്പർ കൺട്രോൾ ലിമിറ്റ് എക്സ് ബാർ +A2R′, ലോവർ കൺട്രോൾ ലിമിറ്റ് എക്സ് ബാർ -A2R′. എക്സ് ബാർ മീൻ, ആർ ബാർ റേഞ്ച് ആവറേജ്, A2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോൺസ്റ്റൻറ്റ്. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. അപ്പോൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണാനുള്ള ഇക്വേഷൻ ആർ ബാർ ബൈ
ഡി ടു. ഡി ടു എന്താണ്? എ ടുവിനെ പോലത്തെ ഒരു കോൺസ്റ്റൻ്റ് ആണ് ഡി ടു. ഇനി അടുത്ത് നമുക്ക് കാണേണ്ടത് കൺട്രോൾ ലിമിറ്റ് ഫോർ ആർ ബാർ ചാർട്ട്, റേഞ്ച് ചാർട്ടിൻ്റെ കൺട്രോൾ ലിമിറ്റ് കാണാം. അപ്പോൾ കൺട്രോൾ ലിമിറ്റ്, അപ്പർ കൺട്രോൾ ലിമിറ്റുണ്ട്, ലോവർ കൺട്രോൾ ലിമിറ്റ് ഉണ്ട്. അപ്പോൾ അപ്പർ കൺട്രോൾ ലിമിറ്റ്, ആർ ബാറിൻ്റെ അപ്പർ കൺട്രോൾ ലിമിറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡി ഫോർ ആർ ബാർ, ലോവർ കൺട്രോൾ ലിമിറ്റ് ഫോർ ആർ ബാർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡി ത്രീ ആർ ബാർ. അപ്പോൾ ഇതിലെ ഡി ഫോറും ഡി ത്രീയും എന്താണ്? കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ഇങ്ങനെ ഈ വാല്യൂസൊക്കെ കിട്ടിയിട്ടെങ്കിൽ അപ്പർ കൺട്രോൾ ലിമിറ്റും ലോവർ കൺട്രോൾ ലിമിറ്റും, അതുപോലെ ഇതിൻ്റെ അപ്പർ കൺട്രോൾ ലിമിറ്റും ലോവർ കൺട്രോൾ ലിമിറ്റും കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എക്സ് ബാർ ചാർട്ടും ആർ ബാർ ചാർട്ടും എന്ത് ചെയ്യാൻ പറ്റും? പ്ലോട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.